ചാരിയിരിക്കുമ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മറ്റേത് രീതിയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സുഖമായി ഇരിക്കുവാൻ സാധിക്കുന്നതാണ്. ശരീരവും മനസ്സും ഉപയോഗിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ചില കാര്യങ്ങളുണ്ട്. എല്ലുകളുടെ സൗഖ്യം, പേശികളുടെ സൗഖ്യം, അവയവങ്ങളുടെ സൗഖ്യം, പിന്നെ ഊർജത്തിൻ്റെ സൗഖ്യവും. അപ്പോൾ നിങ്ങൾ ചാരുകസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ നിങ്ങളുടെ പേശികൾക്ക് സുഖം ലഭിക്കും. പക്ഷേ നിങ്ങൾ ചാരിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സന്ധികൾ ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ചെയ്യൂ. നിങ്ങൾ നല്ലപോലെ ചാരിയിരുന്നു കൊണ്ട് കാറിൽ സഞ്ചരിക്കുക. നിങ്ങൾക്ക് കാണാം നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് അവശരാവുന്നത്. നിങ്ങൾ നേരെ ഇരിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുകയില്ല. കാരണം നിങ്ങളുടെ പേശികൾക്ക് മാത്രമാണ് വിശ്രമം ലഭിക്കുന്നത്. നിങ്ങളുടെ പേശികൾക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ നേരെ ഇരിക്കുവാൻ ശ്രമിക്കൂ. അതങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ എല്ലുകൾക്കത് ഇഷ്ടമല്ല. എല്ലുകൾക്ക് ഇഷ്ടം പൂർണ്ണമായി നിവർന്നിരിക്കുന്നതാണ്. എന്നാൽ അതിന് ഈ പാതി വിശ്രമം ഇഷ്ടമല്ല. കാരണം ഇത് എല്ലുകൾക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടാക്കുന്നു. എല്ലാത്തിനും ഉപരി നിങ്ങളുടെ അവയവങ്ങൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനുള്ളിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ക്ലാമ്പ് കൊണ്ടും ബോൾട്ട് കൊണ്ടും ഒന്നുമല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ വലയിൽ തൂങ്ങിക്കിടക്കുകയാണ് അല്ലേ? നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കരൾ ഉലയുന്നു. ആണോ അല്ലയോ? ശരിയല്ലേ? നിങ്ങളുടെ ഹൃദയം പോലും അയവായാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള വലകളും കൊണ്ട് ഇങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ചാരിയിരിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. മനസ്സിലായോ? ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, നിവർന്ന്. അപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ മെച്ചപ്പെട്ട സ്ഥിതിയിലായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ചമ്പ്രം മടഞ്ഞ് ഇരിക്കുന്നതാണ് നല്ലത്. കാരണം അതാണ് ശരീരത്തിന് നല്ലത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരം തറയുമായി ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ ഇഞ്ചിൽ ഭാരം ഏറ്റവും കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഇരിക്കാനുള്ള കഴിവ് കൂടുന്നു. കാരണം ഭാരം നിങ്ങളുടെ പൃഷ്ഠഭാഗത്ത് മാത്രമല്ല, എല്ലായിടത്തും വ്യാപിക്കുന്നു. അത് കാരണം അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാകുന്നു. ചമ്രം മടഞ്ഞ് ഇരിക്കുക എന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നായി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും സുഖപ്രദമായ ആസനം. ശരിക്കും മറ്റേത് ആസനങ്ങളെക്കാളും ഈ ആസനത്തെ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കുവാൻ സാധിക്കും. അതിൻ്റെ കാരണം തറയുമായി പരമാവധി ശരീരഭാഗം സ്പർശിച്ചിരിക്കുന്നു. അതിനർത്ഥം ഭാരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾക്കിരിക്കാം. യോഗശാസ്ത്രം ആത്യന്തികമായ ക്ഷേമത്തിനു വേണ്ടിയുള്ള ശക്തമായ ഉപാധികൾ മാത്രമല്ല, ഒരാളുടെ ഉടനടിയുള്ള ക്ഷേമത്തിനും രോഗശാന്തിക്കും ഉപയോഗപ്രദമായ ഉപാധികളും ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഈ ഉപകരണങ്ങളെ വിളിക്കുന്നത് ഉപയോഗ എന്നാണ്. സടിലജ. ഉപയോഗയുടെ ഒരു ഭാഗത്തെ സടിലജ എന്ന് വിളിക്കുന്നു. സടിലജ എന്നാൽ അയവിൽ നിന്ന് ഉണ്ടായത് എന്നാണ്. ഇത് പേശികളെയും എല്ലുകളെയും മാത്രമല്ല അയവ് വരുത്തുന്നത്, ഇത് ഊർജ്ജഘടനയിലും അയവ് വരുത്തുന്നു. ഇത് നിങ്ങളുടെ ശരീരഘടനയെ തയ്യാറാക്കാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. ദിശാനുസൃതമായ ചലനം ഇതിനായുള്ള വളരെ ലളിതമായ ഒരു വഴിയാണ്. പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലാതെ തന്നെ പേശികൾക്ക് വ്യായാമം നൽകുന്നു. സന്ധികൾ ഊർജ്ജങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാം തന്നെ പ്രവർത്തനത്തിനായി സജ്ജമാകുന്നു. ഈ മൂന്ന് ചേരുവകൾ, നിങ്ങളുടെ ശ്വാസം, ചിന്തകൾ, നിങ്ങളുടെ ബോധം, ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പതിയെ നിങ്ങളും നിങ്ങളുടെ ശരീരവും തമ്മിൽ ചെറിയ അകലം വരുന്നതായി. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ മനസ്സും ശരീരവും ചേർന്ന ആ സംവിധാനത്തിനുമിടയിൽ ഒരകലമുണ്ടായി വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. മനസ്സിനെയും ശരീരത്തെയും ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതായി. ഇപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 10 വരെ എണ്ണണമെങ്കിൽ ഏറ്റവും വലുത് 10 ആണ്.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ശരീരവുമായി വളരെയധികം താതാത്മ്യം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഒന്നിന് താഴെയാണ്, അത് അങ്ങനെയാണ്. ഇവ രണ്ടും അകലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പത്തിലേക്ക് അത് ഉയർത്താൻ കഴിയും. ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം വർദ്ധിക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു അമാനുഷികനെ പോലെ തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ഇത് മനുഷ്യനാണ്. ഇത് അമാനുഷികനാകുന്നതിനെ പറ്റിയല്ല, ഇത് മനുഷ്യനാകുന്നത് സൂപ്പറാണെന്ന് തിരിച്ചറിയുന്നതിനെ പറ്റിയാണ്. അതെ, മനുഷ്യനെന്ന ചെറിയൊരു കാര്യമല്ല.